Be ready to lose your 21 grams. അമ്മ എല്ലാം സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. അച്ഛനും ഞാൻ പേരുദോഷം കേൾപ്പിച്ച പെൺകുട്ടി ആയതുകൊണ്ട് നല്ലൊരു ബന്ധം വന്നാ അവരത് സീരിയസ് ആക്കും. അങ്ങനെയാ ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എതിരിട്ടിന്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം അറിയാം. അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് തന്നെ ഈ ബന്ധത്തോട് അവർക്ക് ഭയങ്കര താല്പര്യമാ. എനിക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ സത്യം എല്ലാവരും അറിയണം. അത് ശരിയടാ, നിങ്ങൾ ഇപ്പൊ തന്നെ ഒരുപാട് കുരങ്ങ് കളിപ്പിച്ചു. ഇനിയെങ്കിലും ഇതിനൊരു അവസാനം വേണം. നിനക്കൊന്ന് രസിക കാണാവോ, എന്നിട്ട് അവളോട് സത്യങ്ങൾ പറയാവോ? അതൊരു നല്ല കാര്യമാണ്. ഇനിയിപ്പോ ഇത് പരിഹരിക്കാൻ അതേ ഉള്ളൊരു മാർഗം. എല്ലാം എന്റെ തലയിലേക്ക് വെച്ചതാ, എന്നിട്ട് ഫ്രീ ആയിട്ടങ്ങ് നടന്നു. നീയാണ് എല്ലാത്തിനും കാരണക്കാരൻ. ആദ്യം അപർണ നിന്നെ വെറുത്തെങ്കിലും അവസാനം നിന്നെ വേണോന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞുകൂട്ടതില്ല. എന്നിട്ട് നീ അത് കണ്ട ഭാവം നടിച്ചില്ല. ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അവസ്ഥ ഉണ്ടാവുമായിരുന്നോ? കഴിഞ്ഞതിനെ പറ്റി നീ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഞാൻ ഇവളുടെ കാലുപിടിച്ചു, പക്ഷെ ഇവളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം തണുപ്പനായിരുന്നു. പിന്നീട് എനിക്കും തെറ്റുപറ്റി. ഇനിയിപ്പോ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം. ഓ എതുവാ അറ്റൻഡി, എന്നിട്ട് അവൻ എന്താ മറുപടി കൊടുക്കാനുള്ളെന്ന് വെച്ചാ കൊടുക്ക്. തൽക്കാലം എനിക്കതിന് കഴിയില്ല. ഒരു ബൈക്ക് തന്നെ സഹായിച്ചതിനാ ആ പാവ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നെ. ഓ അവിടെയും ഇവന് നല്ല തല്ലു കൊടുക്കേണ്ടതാ. എടാ യദുവിനേക്കാ എത്രയോ മടങ്ങ് നീ എന്നെ മനസ്സിലാക്കിയതാ. അവനേക്കാ മുമ്പ് നമ്മൾ സുഹൃത്തുക്കളായിരുന്നു. നമ്മുടെ രണ്ടാളുടെ കുടുംബത്തില് നമുക്ക് സർവ്വസ്വാതന്ത്ര്യമാ. എന്ന് വെച്ചാ നമ്മൾ രണ്ടാളും ഒരംഗത്തെ പോലെയാ. എന്നിട്ട് ഇങ്ങനൊരു വിഷയം വന്നപ്പോ നീ അതിനോട് പറയാതിരുന്നത് വലിയ ചതിയായി പോയി. എടാ ഞാൻ എന്റെ ബൈക്ക് നിനക്ക് തരത്തിലായിരുന്നോ? നിന്നോട് ആ സമയത്ത് വിവരങ്ങൾ പറയാൻ വലിയ ചമ്മലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ ചമ്മാതിരിക്കുവാന്നോ? ഞാൻ എന്തായാലും രസികയൊന്ന് കാണാം. അവൾ എന്നെ കാണുമ്പോ ഇപ്പൊ കടിച്ചു കയറാൻ നടക്കുവാ. അവള് കടിച്ചു കീർത്തൊന്നുമില്ല, അവള് ന്യൂജൻ പെണ്ണ. യദുവിനെ കളഞ്ഞിട്ട് മറ്റാരെങ്കിലും ആയിട്ട് കൂട്ടുകൂടുവെന്നാ അവന്റെ പേടി. അല്ല അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്ന നിന്നെ അവൻ മിക്കവാറും കൊല്ലോടാ. ഞാനൊന്ന് രസികയെ കാണാം.